സംസ്ഥാനത്ത് വെള്ളിയാഴ്ച മുതൽ ഭൂമിയുടെ ന്യായവില വർദ്ധിപ്പിച്ചു ന്യായവിലയിൽ പത്ത് ശതമാനം വർധന വരുത്തിക്കൊണ്ടുള്ള വിജ്ഞാപനമാണ് വെള്ളിയാഴ്ച ഇറങ്ങിയത് ഇതോടെ ഭൂമി രജിസ്ട്രേഷൻ ചെലവും വർദ്ധിക്കും ഇതിനു പുറമെ വാഹന രജിസ്ട്രേഷൻ നിരക്കും ഫിറ്റ്നസ് നിരക്കുകളും വർദ്ധിപ്പിച്ച വെള്ളക്കരവും വെള്ളിയാഴ്ച നിലവിൽ വന്നു സംസ്ഥാനത്ത് വെള്ളിയാഴ്ച മുതൽ ഭൂമിയുടെ ന്യായവില വർദ്ധിച്ചു ന്യായവിലയിൽ പത്ത് ശതമാനം വർധന വരുത്തിക്കൊണ്ടുള്ള വിജ്ഞാപനമാണ് വെള്ളിയാഴ്ച ഇറങ്ങിയത് ഇതോടെ ഭൂമി രജിസ്ട്രേഷൻ്റെ ചെലവും ഉയരും അടിസ്ഥാന ഭൂനികുതിയിൽ ഇരട്ടിയിലേറെ വർധനയാണ് വരുന്നത് എല്ലാ സ്ലാബുകളിലെയും അടിസ്ഥാന ഭൂനികുതി ഉയരും ഇതിലൂടെ ഏകദേശം എൺപത് കോടി രൂപയുടെ അധിക വരുമാനം ഉണ്ടാകുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ ഭൂരേഖകൾ കൈകാര്യം ചെയ്യുന്നതിലെ കേന്ദ്ര ഘടകമായ അടിസ്ഥാന ഭൂനികുതിയാണ് പരിഷ്കരിക്കുന്നത് ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും നാൽപ്പത് ദശാംശം നാല് ഏഴ് ആറിന് മുകളിൽ പുതിയ സ്ലാബ് ഏർപ്പെടുത്തിയാകും അടിസ്ഥാന ഭൂനികുതി പരിഷ്കരണം ഭൂമിയുടെ ന്യായവില പല പ്രദേശങ്ങളിലും നിലവിലുള്ള വിപണിയുമായി പൊരുത്തപ്പെടുന്നുണ്ടായിരുന്നില്ല എല്ലാ വിഭാഗങ്ങളിലും നിലവിലുള്ള ന്യായവിലയിൽ പത്ത് ശതമാനം ഒറ്റത്തവണ വർധനയാണ് നടപ്പിലാക്കുന്നത് ഇരുന്നൂറ് കോടിയിലേറെ രൂപയുടെ അധിക വരുമാനം ഇതുവഴി ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വാഹന രജിസ്ട്രേഷൻ നിരക്കും വെള്ളിയാഴ്ച മുതൽ വർദ്ധിക്കും വാഹന രജിസ്ട്രേഷനും പുറമെ ഫിറ്റ്നസ് നിരക്കുകളും കൂടും സംസ്ഥാനത്ത് വാഹനങ്ങൾക്ക് ഏർപ്പെടുത്തിയ ഹരിത നികുതിയും വെള്ളിയാഴ്ച മുതൽ നിലവിൽ വരും വർദ്ധിപ്പിച്ച വെള്ളക്കറവും വെള്ളിയാഴ്ച മുതൽ പ്രാബല്യത്തിലാവും അഞ്ച് ശതമാനമാണ് കുടിവെള്ളത്തിന് അടിസ്ഥാന നിരക്കിൽ വർധന വരുത്തിയിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് സി പ്രാദേശിക വാർത്ത